വീക്കി ടെലിവിഷൻ 2020 എല്ലാവർക്കും സ്വാഗതം. 10-ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഏത് സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ എൻ പദങ്ങൾ തുകയ്ക്ക് പൊതുവായി ഒരു ബീജഗണിത രൂപമുണ്ട്. ഇത് കാണാൻ തുക ഇങ്ങനെ എഴുതാം. ഇനി വേറെ രീതിയിൽ പോയാണിത്. എന്താണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്? എന്താണ് സമാന്തര ശ്രേണിയുടെ തുക കാണുന്ന രീതിയാണ്. അപ്പോൾ എൻ പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപമാണ് കാണാൻ പോകുന്നത്. നമുക്ക് തുക സമ്പന്താണ് എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ ആണ്. ഇത് രണ്ട് പൊതു വ്യത്യാസം എന്താണ് രണ്ട് ലസാഗമായി എടുക്കുമ്പോൾ എ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് രണ്ട് ബി എൻ ബൈ രണ്ട്. ആ ഗുണിച്ച് എന്തായിരിക്കും? അത് എൻ ഇൻറ്റു എ എൻ, എന്താണ് എ എൻ സ്ക്വയർ. അതിനുശേഷം എ എൻ ഇൻറ്റു ഒന്നെന്താണ് പ്ലസ് എ എൻ പ്ലസ് എന്താണ് രണ്ട് ബി എൻ ബൈ രണ്ട് കിട്ടി. അതെന്ത് ചെയ്തു? ഈ എ എൻ സ്ക്വയറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എ എൻ സ്ക്വയർ ബൈ ടു പ്ലസ് അടുത്തെന്താണ് എ എൻ പ്ലസ് ടു ബി എൻ ബൈ ടു. ഇങ്ങനെ വന്നു എ എൻ പ്ലസ് ടു ബി എൻ ബൈ ടു. ഓക്കെ, ഈ സീക്വൽ ടു അര എ എൻ സ്ക്വയർ പ്ലസ് അതെന്താണ് എ എൻ ബൈ ടു പ്ലസ് ഈ ടുവും ടുവും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? പ്ലസ് ബി എൻ കിട്ടി. ഓക്കെ, പ്ലസ് ബി എൻ കിട്ടി. ഈ സീക്വൽ ടു അര എ എൻ സ്ക്വയർ. ഇത് നിർത്തി ചെയ്തു പൊതുവായിട്ട് എന്തെടുത്തു? എൻ എടുത്തപ്പോൾ അര എ പ്ലസ് ബി ഇൻറ്റു എൻ കിട്ടി. ഓക്കെ, അപ്പോൾ നോക്കൂ ഈ എൻ സ്ക്വയറിൻ്റെ ഗുണകം എന്താണ്? അര എ ആണ് അല്ലേ, അതായത് എയുടെ പകുതിയാണ്. ഇവിടെ എന്താണ് എന്നിൻ്റെ ഗുണകം എന്താണ്? അര എ പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഏത് സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം എന്താണ്? ഒരു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ ആണ്. ഇവിടെ പി എന്താണ്? അര എ ആണ്. ക്യു എന്താണ്? അര എ പ്ലസ് ബി ആണ് അല്ലേ. അപ്പോൾ ഏത് സമാന്തര ശ്രേണിയുടെയും തുകയുടെ ബീജഗണിത രൂപം പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്ന രൂപത്തിലാണ്. ഓക്കെ, അടുത്ത നോക്കും. 3, 10, 17 എന്ന തുടരുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണുക. ഓക്കെ, അപ്പോൾ എക്സ് എൻ കണ്ടു. നോക്കൂ എക്സ് എൻ എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അതിൽ ഡി എന്താണ്? ഡി എത്ര ആയിരിക്കും പറയൂ? 10 - 3 എത്രയാണ്? 7. ആ എഫ് എത്രയാണ്? 3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്നിട്ട് 7n + -7 = 7n - 4. തുക എന്താണ്? തുക സമം അര എ എൻ സ്ക്വയർ പ്ലസ് അര എ പ്ലസ് ബി ഇൻറ്റു എൻ ആണ്. ഇവിടെ എ എത്രയാണ്? ഇത് എ എൻ പ്ലസ് ബി എന്ന ഫോർമുലല്ലേ, എ എൻ പ്ലസ് ബി എന്ന രൂപത്തിലാണ്. അപ്പോൾ എയുടെ വില എത്രയാണ് പറയൂ? എയുടെ വില എത്രയാണ്? 7. ബിയുടെ വില എത്രയാണ്? -4. ആ എയുടെ വില 7 എന്നും ബിയുടെ വില -4 എന്നും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായിരിക്കും? അര ഇൻറ്റു 7 × n² പ്ലസ് അര ഇൻറ്റു 7 + -4 ഇൻറ്റു എൻ സമം എന്താണ്? അര ഇൻറ്റു 7 × n² പ്ലസ് ഇത് നോക്കൂ ഇതെന്താണ്? 7/2 = 3.5. 3.5 × 4 കുറച്ച് എന്തായിരിക്കും? -6 എൻ. ഇതെന്ത് നമുക്ക് പൊതുവായിട്ട് അര എടുക്കുമ്പോൾ അര ഇൻറ്റു ബാക്കി എന്താണ് ഇവിടെ 7n² - n ആയിരിക്കും. രണ്ടും പൊതുവായിട്ട് അര പുറത്തെടുക്കുമ്പോൾ 7n² - n ആയിരിക്കും. ഇവിടെ പോകും 7n² അര ഇൻറ്റു 7n² - n ആയിരിക്കും. അപ്പോൾ നമുക്ക് തുക എന്താണ്? അര 7n² - n ആണ്. ഇതിൽ ആദ്യ പദം കിട്ടാൻ ചെയ്തുമ്പോൾ എന്നിന് 1 എടുത്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? അര ഇൻറ്റു 7 × 1² - 1, അതായത് 7 - 1, അതായത് 6. അര ഇൻറ്റു 6 സമത്രമാണ്, 3. ഇനി ആദ്യത്തെ രണ്ട് പദങ്ങൾ കൂട്ടി വെക്കുക. എത്രയാണ്? 3 + 10 സമത്രമാണ്, 13. ഇവിടെ എന്നിന് സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? നമുക്ക് ആദ്യത്തെ രണ്ട് പദങ്ങളോട് തുക കിട്ടും. ഒന്ന് കൊടുത്തു നോക്കും എന്താണ്ടാകുക. 7 × 2² എത്രയാണ്? 7 × 4 എത്രയാണ്? 28. 28 - 2 എത്രയാണ്? 26. 26/2 എത്രയാണ്? 13. രണ്ടൊക്കെ കൂട്ടിയില്ലേ? 3 + 10 = 13. ഇത് 3 കൂട്ടി കഴിഞ്ഞാൽ എന്താണ്? 3 + 10 = 13 = 30. ആ 3 എടുത്താൽ 3 × 9 = 9. 9 × 7 = 63. 63 - 3 = 60. 60/2 എത്രയാണ്? 30.
അപ്പോൾ എന്നിന് മൂന്ന് കൊടുത്താൽ കേട്ടോ നമുക്ക് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക കിട്ടും. അപ്പോൾ അതെന്താണ്? ഇത് എൻ പദങ്ങളുടെ തുകയെ സൂചിപ്പിക്കുന്ന ബീജഗണിതം ആണ്. ഓക്കെ, അടുത്ത നോക്കും. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക 3n² + n ആണ്. ശ്രേണി കണ്ടുപിടിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എന്താണ്? 3n² + n ആണ്. ശ്രേണി കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കൂ, ഒന്നാം പദം കിട്ടാൻ എന്നിന് സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? പറയൂ, എന്താ കൊടുക്കേണ്ടത്? ഏത് സംഖ്യയാണ് കൊടുക്കേണ്ടത്? 1. അപ്പോൾ 3 × 1² + 1 സമം 3 × 1 + 1 സമം എത്രയാണ്? 3 + 1 = 4. ഇത് നോക്കൂ, ഇനി രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട് നമുക്ക്? ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക കിട്ടും. അപ്പോൾ നോക്കൂ, തുക സമം എന്താണ്? അപ്പോൾ തുക സമം 3 × 2² + 2. 2 വർക്ക് എത്രയാണ്? 4. 3 × 4 + 2 സമത്രയാണ്? 12 + 2 = 14. ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക സമത്രയാണ്? 14. അതായത് ഒന്നാം പദത്തിൻ്റെയും രണ്ടാം പദത്തിൻ്റെയും തുക എത്രയാണ്? 14. അതിൽ ഒന്നാം പദം എത്രയാണ്? ഒന്നാം പദം 4 ആണ് അല്ലേ. അപ്പോൾ രണ്ടാം പദം എത്ര ആയിരിക്കും? പറയൂ. ഈ 14 നിന്ന് 4 കുറച്ചാൽ മതി അല്ലേ. 14 - 4 സമത്രയാണ് 10. ഓക്കെ, ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക 14 ആണ്. ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക എന്താണ്? 14 ആണ്. അപ്പോൾ രണ്ടാം പദം സമം രണ്ട് പദങ്ങളുടെ തുകയിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കും. അപ്പോൾ 14 - 4 = 10 ആണ്. 14 - 4 = 10 ആയിരിക്കും. ഇനി നോക്കൂ, ശ്രേണി എന്തായിരിക്കും? 4, 10, 16 etc. ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ പറയുക? ഇവിടെ 3n² + n കിട്ടി അല്ലേ. 3n² + n ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ആദ്യ പദത്രയാണ് 4 ആണ്. ആദ്യ പദത്രയാണ് 4 ആണ്. അപ്പോൾ ആദ്യ പദം കിട്ടാൻ ഏതായി? ഈ n²ൻ്റെയും n ഗുണങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. 3 ഉം 1 ഉം കൂട്ടിയാൽ എത്രയാണ്? 4. അതുപോലെ പൊതു വ്യത്യാസം എത്രയാണ്? 10 - 4 സമത്രയാണ്? 6 ആണ്. അതായത് ഈ n²ൻ്റെ ഗുണകത്തിൻ്റെ നേരെ ഡബിൾ ആണെന്ത് ഇതിൽ പൊതു വ്യത്യാസം ആയി വരുന്നത്. ഒന്നാം ചോദ്യം നോക്കൂ, ചുവടെയുള്ള ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. ആദ്യം നോക്കൂ, 11, 22, 33 ഈ ശ്രേണിയുടെ എന്താണ്? ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, 11, 22, 33 എന്ന ശ്രേണിയുടെ 25 പദങ്ങളുടെ തുക കാണുക. നോക്കൂ, ഞാൻ ചെയ്ത് നോക്കൂ. ഇതിൽ ആദ്യ പദം എത്രയാണ്? 11. പൊതു വ്യത്യാസം എത്രയാണ്? 22 - 11 = 11. അപ്പോൾ ഇതിൽ എന്നാ 25-ാം പദം എത്രയാണ്? എത്രയായിരിക്കും 25-ാം പദം? 25-ാം പദം എങ്ങനെ കാണുക? ആദ്യ പദത്തോടുകൂടി എത്രയാണ്? 24 പൊതു വ്യത്യാസങ്ങൾ കൂട്ടിയാൽ മതി അല്ലേ. അതായത് ആദ്യ പദം എത്രയവിടെ? 11 + 24 × 11 സമത്രയാണ്? 11 + ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവും? 264 സമത്രാണ്? 275. അപ്പോൾ 25-ാം പദത്തിലാണ് 275. അപ്പോൾ എന്താ തുക എന്തായിരിക്കും? തുക സമം എന്തായിരിക്കും? n/2 × ആദ്യ പദം പ്ലസ് n-ാം പദം. ഇതാണ് തുക കാണാൻ സൂത്രവാക്യം. n/2 × x1 + xn. ഇവിടെ എത്ര പദങ്ങളുടെ തുക കാണേണ്ടത്? ഇവിടെ നമുക്ക് 25 പദങ്ങളുടെ തുകയാണ് കണ്ടത്. അപ്പോൾ എന്നെ സ്ഥാനത്ത് 25 കൊടുത്തു കഴിഞ്ഞാൽ സമം 25/2 × എക്സ് എന്ന് പറഞ്ഞാണ് 11 + 25-ാം പദത്തിലാണ് 275 സമത്തിലാണ് 25/2 × 286 സമത്തിലാണ് 25 × 286/2 = 143 = 3575.
ഓക്കെ. ഇനി രണ്ടാമത്തെ തുക കാണണം. ഓക്കെ, 12, 23, 34 ഈ ശ്രേണികളുടെ തുക കാണണം. അപ്പോൾ നോക്കൂ, ഇത് ഈ രണ്ട് ശ്രേണികൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നിരിക്കും. എന്താണ് ഈ ശ്രേണിയിലെ ഓരോ പദത്തോടുകൂടി ഒന്ന് കൂട്ടിയതാണ് രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങൾ അല്ലേ? ഒന്നാമത്തെ ശ്രേണിയിലെ ഓരോ പദങ്ങളോടുകൂടി ഒന്ന് കൂട്ടിയതാണ് അടുത്ത ശ്രേണിയിലെ പദങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യാം, തുക എന്തായിരിക്കും, തുക സമം എന്തായിരിക്കും ഈ ഇതിലെ 25 പദങ്ങൾ തുകയെ, ഒന്നാമത് കണക്കിലെ 25 പദങ്ങൾ തുകയോടുകൂടി എത്ര കൂട്ടിയാൽ മതി? ഓരോ പദത്തോടും കൂടി ഓരോന്ന് കൂട്ടി കൂട്ടി പോകുകയല്ലേ, എത്ര കൂട്ടിയാൽ മതി പറ, 25 കൂട്ടിയാൽ മതി അല്ലേ? അതുകൊണ്ട് തുക സമം 3575 പ്ലസ് എന്തായിരിക്കും, എത്ര ഒന്നുകളുണ്ട്, 25 ഒന്നുകളാണ്. 25 × 1 അതായത് 3575 പ്ലസ് 25 സമത്രമായി 3600 ആയിരിക്കും. അടുത്തെന്താണ്, ഇതാണ് കിട്ടുന്നത്. നോക്കൂ, ഈ രണ്ട് ശ്രേണികൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ്, 11നോടുകൂടി എത്ര കൂട്ടിയാൽ 21, 10 കൂട്ടിയാൽ, 22നോട് എത്ര കൂട്ടിയാൽ 32, 10 കൂട്ടിയാൽ, 33നോട് എത്ര കൂട്ടിയാൽ അടുത്ത പദം മൂന്നാം പദം വരുന്നത്, 10 കൂട്ടിയാൽ മതി. അപ്പം എന്തായിരിക്കും, ഈ ശ്രേണിയുടെ തുകയോടുകൂടി എത്ര കൂട്ടണം, എത്ര പത്തുകൾ കൂട്ടണം നമ്മൾ, 25 പത്തുകൾ കൂട്ടി കഴിഞ്ഞാൽ ഈ ശ്രേണിയുടെ തുക കിട്ടും. അപ്പോൾ എന്തായിരിക്കും, 3575 പ്ലസ് 25 പത്തുകൾ കൂട്ടണം സമം 3575 പ്ലസ് 250 സമത്രമാണ് 3825. ഓക്കെ, 3825. ഇനി അടുത്ത് നോക്കൂ, 19, 28, 37 ഇങ്ങനെ ശ്രേണിയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ 25 പദങ്ങളുടെ തുക കാണണം. ആദ്യം എന്ത് കാണണം, എഫ് കാണണം. എന്താ എഫ് എത്രയാണ് പറയൂ, എഫ് സമം 19. ഡി എത്രയാണ്, ഡി സമം 28 − 19 = 9. അപ്പോൾ തുക എന്തായിരിക്കും, തുക കാണാൻ എന്താണ്, 8/2 × x1 + x25 അപ്പോൾ 25 പദം കാണണം. എന്തായിരിക്കും 25 പദം, ആദ്യ പദത്തിലാണ് 19 പ്ലസ് എത്ര കൂട്ടണം, എത്ര പൊതു വ്യത്യാസം കൂട്ടണം, 24 പൊതു വ്യത്യാസം കൂട്ടണം. അപ്പോൾ 24 × 9 സമത്രമാണ് 19 + 216 അല്ലേ, 240 നിന്ന് ഒരു 24 കുറച്ചാൽ മതി. അപ്പോൾ എത്രയായിരിക്കും, 19 + 216 = 235. അപ്പോൾ എന്താണ് തുക എന്തായിരിക്കും, 8/2 × ആദ്യ പദം പ്ലസ് 8ാം പദം. അപ്പോൾ 25/2 × ആദ്യ പദം എത്രയാണ്, 19 + 8ാം പദം എത്രയാണ്, 235 · 25/2 = 254 · 25 · 127 = 3175. ഇനി അവസാന കണക്ക് ചെയ്യാം നമുക്ക്. അതിലെന്താണ് ആദ്യ പദം എത്രയാണ്, 1 പൊതു വ്യത്യാസം എത്രയാണ്, 6 − 1 = 5 ആണ്. അപ്പോൾ എന്തായിരിക്കും, ഇതുപോലെ 25ാം പദം കാണുക. ഓക്കെ, 25ാം പദം എന്തായിരിക്കും, ആദ്യ പദം പ്ലസ് എന്നാൽ 24 × d എന്നാണ്. അപ്പോൾ എന്തായിരിക്കും, 1 + 24 × 5 = 121. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, തുക കാണുക അല്ലേ. തുക എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹോംവർക്ക് രൂപത്തിൽ ചെയ്താൽ മതി, തുക എത്ര കിട്ടും, നമുക്ക് 1525 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കണക്ക് നോക്കൂ, 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്. 6, 10, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാണുന്ന ശ്രേണി എന്താണ്, 6, 10, 14 ഇങ്ങനെ പോവുകയാണ്. ഇതിൽ പൊതു വ്യത്യാസം എത്രയാണ്, പൊതു വ്യത്യാസം എത്രയാണ്, 4 ആണ്. അപ്പോൾ എന്തായിരിക്കും, 1ാം പദം 6 പൊതു വ്യത്യാസം എന്താണ്, 4 ആണ്. അപ്പോൾ 20ാം പദം കിട്ടും, നമുക്ക് അവസാന പദം കിട്ടും. എത്രയാണ്, 20ാം പദം = ആദ്യ പദം പ്ലസ് എത്ര പൊതു വ്യത്യാസം കൂട്ടണം, 19 പൊതു വ്യത്യാസം കൂട്ടണം. 6 + 19 × 4 = 6 + എത്ര ആയിരിക്കും, 76 = 82. അപ്പോൾ
ആദ്യത്തെ 20 പദങ്ങളുടെ അല്ല അവസാന പദത്തിലാണ് 20-ാം പദത്തിലാണ് 82 ആണ്. ഇനി 21-ാം പദം എന്തായിരിക്കും? 21-ാം പദം പറഞ്ഞാല് 82 പ്ലസ് ഒരു പൊതു വ്യത്യാസം കൂട്ടി എത്രയാണ്? 4 സമത്രാണ് 86. 82 പ്ലസ് 4 സമം 86 ആണ്. അങ്ങനെയാണെങ്കിലോ 30-ാം പദം എന്തായിരിക്കും? 30-ാം പദം സോറി 40-ാം പദം കാണാം. എന്ത് കാണാം? 40-ാം പദം കാണണം. ഈ 40-ാം പദം കാണാൻ ആദ്യ പദത്തോടുകൂടി എത്ര പൊതു വ്യത്യാസം കൂട്ടണം? 6 കൂട്ടണം. പറയൂ എത്ര പൊതു വ്യത്യാസം കൂട്ടണം? 39 പൊതു വ്യത്യാസം കൂട്ടണം. അപ്പോൾ 6 കൂട്ടണം 39 × 4 സമം 6 കൂട്ടണം. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 156 സമം 162. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് ആദ്യ പദം അറിയാം, 20-ാം പദം അറിയാം, 21-ാം പദം അറിയാം, 40-ാം പദം അറിയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ 40 പദങ്ങൾ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, ആദ്യത്തെ 40 പദങ്ങളെ ഞാൻ രണ്ട് ശ്രേണിയായിട്ട് വിഭജിക്കാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ ഈ ആദ്യത്തെ 40 പദങ്ങളെ ഞാൻ രണ്ട് ശ്രേണികളായിട്ട് വിഭജിച്ച് എഴുതുകയാണ്. ആദ്യത്തെ 20 പദങ്ങൾ എന്താണ്? ഒന്നാമത്തെ ശ്രേണിയാണ്. അടുത്ത 20 പദങ്ങൾ എന്താണ്? അടുത്ത ശ്രേണിയാണ്. അപ്പോൾ ഈ രണ്ട് ശ്രേണിയിലെയും 1-ാം പദങ്ങൾ തമ്മിൽ വ്യത്യസ്തമായിരിക്കും. തമ്മിൽ വ്യത്യസ്തമാണ് 80 ആണ്. 2-ാം പദങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണ്, അത് 80 ആണ്. അവസാന പദം തമ്മിൽ വ്യത്യസ്തം എന്താണ്? അതെന്താണ്? അതും എന്താണ്? 80 ആണ്. അപ്പോൾ ഇവയുടെ തുകകൾ തമ്മിൽ വ്യത്യസ്തം എന്തായിരിക്കും? ആദ്യ ശ്രേണിയിലെ ഓരോ പദത്തോടുകൂടി 80 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ശ്രേണിയിലെ പദങ്ങൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര ഇവയെ തമ്മിലുള്ള തുകയുടെ വ്യത്യസ്തത്തിലായിരിക്കും? എന്തായിരിക്കും വ്യത്യസ്തത്തിലായിരിക്കും? 80 × 20 സമത്രാണ് 1600 അല്ലേ. അവയുടെ തുക തമ്മിലുള്ള വ്യത്യാസത്തിലായിരിക്കും എത്രയായിരിക്കും? 1600 എന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സംഖ്യയായ 1600 തന്നിരിക്കുന്ന സമാന്തരങ്ങളുടെ ആദ്യത്തെ 20 പദങ്ങളുടെയും അടുത്ത 20 പദങ്ങളുടെയും തമ്മിലുള്ള തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ഇനി അടുത്തോക്കൂ. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെയും 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കുക. ഇവിടെ നോക്കൂ, ആദ്യത്തിൽ 6 ആണ്, 10, 14 അടുത്ത എന്താണ്? 15, 19 ഇങ്ങനെ പോവുകയാണ്. ഇതിൽ ഈ ശ്രേണിയിലെ ആദ്യ പദത്തിലാണ് 6 ആണ്, ഇവിടെ ആദ്യ പദത്തിലാണ് 15 ആണ്. 1-ാമത്തെ ശ്രേണിയിലെ ആദ്യ പദം 6 ആണ്, 2-ാമത്തെ ശ്രേണിയിലെ ആദ്യ പദത്തിലാണ് 15 ആണ്. അപ്പോൾ 1-ാമത്തെ ശ്രേണിയിലെ ഓരോ ആദ്യ പദത്തോടുകൂടി 9 കൂട്ടിയപ്പോഴാണ് 2-ാമത്തെ ശ്രേണിയിലെ 1-ാം പദം കിട്ടുന്നത്. അതുപോലെ ഈ ശ്രേണിയിലെ 2-ാം പദത്തോടുകൂടി 9 കൂട്ടിയാലാണ് അടുത്ത ശ്രേണിയിലെ 2-ാം പദം കിട്ടുന്നത്. അപ്പോൾ 20 പദങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ എന്താണ്? ഇങ്ങനെ 20 പദങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യത്തെ ശ്രേണിയിലെ ഓരോ പദത്തോടുകൂടിയും 9 കൂട്ടിയാലാണ് അടുത്ത ശ്രേണിയിലെ പദങ്ങൾ കിട്ടുന്നത്. 20-ാമത്തെ പദത്തോടുകൂടി 1-ാമത്തെ ശ്രേണിയിലെ 20-ാമത്തെ പദത്തോടുകൂടി 9 കൂട്ടിയാലാണ് 2-ാമത്തെ ശ്രേണിയിലെ 20-ാമത്തെ പദം കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ തുകകൾ തമ്മിൽ വ്യത്യസ്തമായിരിക്കും. ഇവയുടെ തുകകൾ തമ്മിൽ വ്യത്യസ്തമായിരിക്കും 20 × 9 = 180 ആയിരിക്കും. അടുത്തതാണ് ചോദ്യം. 9-ൻ്റെ ഗുണിതങ്ങളായ എല്ലാ 3-ക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. എല്ലാ 3-ക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കാണണം, 1-ാം പദം കാണണം. ഏതായിരിക്കും 1-ാം പദം? ഏതാണ് ആദ്യത്തെ 3-ക്ക സംഖ്യ? 100 ആണല്ലേ. 100 ആണ് ആദ്യത്തെ 3-ക്ക സംഖ്യ. അപ്പോൾ 100 9 ഗുണിതമാണോ നോക്കുക? ഗുണിതമാണോ? ഗുണിതമല്ല. അതാണ് 1-ാമത് ഗുണിതം വരുന്നത് എന്താണ്? 108 ആണ് അല്ലേ. 99 എന്താണ്? 11 × 9 ആണെന്ത്? 99. 11 × 9 = 9 99. അപ്പം എന്തായിരിക്കും? അടുത്തത് വരുന്ന 9-ന് ഗുണിതം അതാണ്, 108 ആണ്. ഈ 108 എഴുതാം നമുക്ക്, 108 = 12 × 9 എന്ന് എഴുതാം. അതുപോലെ അവസാനത്തെ 3-ക്ക സംഖ്യ, 9-ൻ്റെ ഗുണിതമായ അവസാനത്തെ 3-ക്ക സംഖ്യ ഏതാണ്? 999 ആണ് അല്ലേ. 999 ആണ്. അതിനു കഴിഞ്ഞ നമുക്ക് 111 × 9. അപ്പോൾ 108 മുതൽ 999 വരെയുള്ള 3-ക്ക 9-ൻ്റെ ഗുണിതമായ സംഖ്യകളിൽ എത്ര എണ്ണം ഉണ്ട് കാണണം?
അതായത് ഒമ്പതിൻ്റെ ഗുണിതങ്ങളായ മൂന്നക്ക സംഖ്യകളിലെ ആദ്യ പദം 108ഉം അവസാന പദം ഇതാണ് 999 അപ്പോൾ ഈ ഇതിനിടയിൽ ഈ 108 മുതൽ 999 വരെ എത്ര ഒമ്പതിൻ്റെ ഗുണിതങ്ങളുണ്ട് എന്നറിയണം. അത് ചെയ്യേണ്ട പണിയറല്ലേ പദങ്ങളുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ 111 നിന്ന് 12 കുറയ്ക്കുക, ഈ 111 നിന്ന് ഈ 12 കുറയ്ക്കുക. എന്തായിരിക്കും 111 -12? അതായത് 1 കൂട്ടുക. സബ്ത്രാണേ 99 +1 = 100 ആണ്. അതായത് മൂന്നക്ക സംഖ്യകളിൽ ഒമ്പതിൻ്റെ ഗുണിതമായ മൂന്നക്ക സംഖ്യകളിൽ 100 അല്ലേ, ഒമ്പതിൻ്റെ ഗുണിതങ്ങളായ 100 സംഖ്യകൾ ഉണ്ട്. അപ്പോൾ തുക സമം എന്താണ് ഇവിടെ എന്തുണ്ടാവുക പറയൂ, ആ n/2 അതായത് 100/2. ആദ്യ പദം അതായത് ആദ്യ പദം എത്രയാണ്, 108. അവസാന പദം എന്താണ്, 999. സമം എന്താണ്, 100/2 × 108 + 999. സമം 100/2 എത്രയാണ്, 50. 50 × എത്രയായിരിക്കും, 1107. അത് ഗുണിച്ച് നോക്കി കേട്ടതായിരിക്കും ഉത്തരം. അടുത്തത്, ചില സമാന്തര ശ്രേണികളെ ആദ്യത്തെ n പദങ്ങളുടെ തുക ചുവടെ തന്നിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും എണ്ണാം പദം കണ്ടുപിടിക്കുക. ആദ്യമാണ് n²+2n ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ ഒന്നാം പദം കാണണം. എങ്ങനെ ഒന്നാം പദം കിട്ടുക, ഇവിടെ ഒന്നാം പദം കിട്ടാൻ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി. അപ്പോൾ n²+2n എന്തായി മാറും, 1²+2 × 1 = 1+2 = 3. ഇനി അതെന്താണ്, ഈ എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തന്നിട്ടും എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക കിട്ടും. അതായത് ഒന്നാം പദത്തിൻ്റെയും രണ്ടാം പദത്തിൻ്റെയും തുക. അപ്പോൾ ഒന്നാം പദം പ്ലസ് രണ്ടാം പദം സമം n²+2n സമം എന്താണ്, എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ 2² + 2 × 2 സമം 4+4 = 8. അപ്പോൾ ഒന്നാം പദം 3, ഒന്നാം പദവും രണ്ടാം പദവും കൂട്ടി എത്രയാണ്, 8. അപ്പോൾ രണ്ടാം പദം എത്ര ആയിരിക്കും, രണ്ടാം പദം സമം എത്ര ആയിരിക്കും, 5 അല്ലേ. രണ്ടാം പദം സമം എത്ര ആയിരിക്കും, 5. അപ്പോൾ ശ്രേണി എന്തായിരിക്കും, ശ്രേണി ആദ്യ പദം എത്രയാണ്, 3. ആദ്യ പദം എത്രയാണ്, 3. രണ്ടാം പദം എന്താണ് എത്തിക്കുന്നത്, 5. അടുത്തെന്തായിരിക്കും, 7. അടുത്തത് എന്തായിരിക്കും, 9. ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യം എന് 1 കൊടുത്തപ്പോൾ ഒന്നാം പദം കിട്ടി, എന് 2 കൊടുത്തപ്പോൾ ആദ്യത്തെ രണ്ട് പദങ്ങൾ കിട്ടി എത്രയാണ്, 8 കിട്ടി. ഒന്നാം പദം 3 എന്നാണ്, രണ്ടാം പദം എത്ര ആയിരിക്കും, 5. ഇനി നോക്കൂ, അപ്പോൾ ഇവിടെ 3, 5, 7 എന്ന് കിട്ടി. ഇത് വേറെ രീതി ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്, ഇവിടെ പൊതുവ്യത്യാസം വന്നിരിക്കുന്നത് 2 അല്ലേ. 3 കൂടി 2 കൂട്ടി എത്ര ആയിരിക്കും, 5. അപ്പോൾ ഈ n²ൻ്റെ ഗുണകത്തിൻ്റെ ഇരട്ടെടുക്കുക, അതെത്രയാണ്, 2. അതായിരിക്കുന്നത് പൊതു വ്യത്യാസം. അപ്പോൾ 2 പൊതു വ്യത്യാസം. ഈ n²ൻ്റെയും nൻ്റെയും ഗുണകങ്ങൾ തമ്മിൽ കൂട്ടുക, അത്ര കിട്ടുന്നത് 1+2, അത്രയാണ്, 3. അപ്പോൾ ആദ്യ പദം തരിക്കും n²ൻ്റെയും nൻ്റെയും ഗുണകങ്ങൾ കൂട്ടിയ സംഖ്യ ആദ്യ സംഖ്യയും അതിനുശേഷം പൊതു വ്യത്യാസമായ 2 എന്നാണ് കൂട്ടി കൊടുത്താൽ മതി. ഇവിടെ പൊതു വ്യത്യാസം എന്താണ്, n²ൻ്റെ ഇരട്ടിയാണ്, അത് കൂട്ടി കൊടുത്താൽ മതി. എണ്ണാം പദം കണ്ടുപിടിക്കാറുണ്ട്. അപ്പം എണ്ണാം പദം സമം xn = dn + ef - d. അതിൽ ഡി എത്രയാണ്, പൊതു വ്യത്യാസം എത്രയാണ്, 2 കൊടുത്തു. എഫ് എത്രയാണ്, 3. ഡി എത്രയാണ്, -2. സമം എന്താണ്, 2n + 1 എന്ന് കിട്ടും. അടുത്ത് നോക്കും, രണ്ടാമത്തെ എന്താണ്, ഒന്നാം പദം കിട്ടാൻ ചെയ്യണം, എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ ഒന്നാം പദം കിട്ടും. സമം എന്താണ്, 2n²+n സമം 2 × 1² + 1 സമം 2+1 സമം എത്രയാണ്, 3. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് ചെയ്യുക, 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ പദത്തിൻ്റെയും രണ്ടാം പദത്തിൻ്റെയും കിട്ടും തുക കിട്ടും അല്ലേ, ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക കിട്ടും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എന്നിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്തു. അപ്പം തട്ടി ഒന്നാം പദം പ്ലസ് രണ്ടാം പദം സമം 2n²+n സമം 2 × 2² + 2 സമം 2 × 4 + 2 സമം 8 + 2 സമം 10 എന്ന് കിട്ടി.
അപ്പോൾ ഒന്നാം പദം മൂന്നാണ്, ഒന്നാം പദവും രണ്ടാം പദവും കൂട്ടിയപ്പോൾ എത്രയാണ്? പത്താണ്. അപ്പോൾ രണ്ടാം പദം എത്രയായിരിക്കും? ഇവിടെ ഒന്നാം പദം മൂന്നല്ലേ, മൂന്നിനോട് കൂടി ഏഴ് കൂട്ടിയാൽ പത്തായിരിക്കും. അപ്പം ധരിക്കും രണ്ടാം പദം, ധരിക്കും രണ്ടാം പദം സമം ഏഴ് ആയിരിക്കും. രണ്ടാം പദം സമം ഏഴ് ആയിരിക്കും. അല്ലെങ്കിൽ ഒന്നാം പദത്തിൻ്റെ സ്ഥാനത്ത്, ഒന്നാം പദത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് കൊടുക്കുക, അപ്പോൾ മൂന്ന് കൂട്ടണം രണ്ടാം പദം സമം പത്ത്, രണ്ടാം പദം സമം പത്ത് മൈനസ് മൂന്ന് സമം ഏഴ്. അപ്പോൾ ശ്രേണി കിട്ടി. നോക്കൂ, ശ്രേണി ദൈക്കും മൂന്ന് ഏഴ് പതിനൊന്ന് എക്സെട്ര. ഇവിടെ പോ ആദ്യം ഈ രണ്ടും ഒന്നും കൂട്ടി എത്രയാണ്? മൂന്നല്ലേ, ആ മൂന്ന് നേരിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എൻ സ്കോറിൻ്റെ ഗുണം എത്രയാണ്? രണ്ടല്ലേ, അതിനെ ഇരട്ടി എടുക്കുക എത്രയാണ്? നാല്. അതായിരിക്കും എന്ത്, അതെന്തായിരിക്കും? പൊതു വ്യത്യാസമായിരിക്കും. അതിന് ശേഷം മൂന്നിനോട് നാല് കൂട്ടി ഏഴ്, ഏഴോട് നാല് കൂട്ടുക പതിനൊന്ന്, ഇങ്ങനെ ഇരിക്കുക. ഇവിടെ നോക്കോ, ഇവിടെ കാണുന്നൊരു മിസ്റ്റേക്ക് എന്നാൽ ആദ്യം ഒന്നാം പദം പെട്ടെന്ന് എഴുതിച്ചവർ ഒന്നാം പദം എഴുതും, എന്നിട്ട് എന്നെ ടു എഴുതി എന്ത് കൊടുക്കും? എന്നെ ടു എന്ന് കൊടുത്തതിന് ശേഷം നേരെ എഴുതും രണ്ടാം പദം എന്ന് എഴുതും. ഇതെന്താ സാധനം? ഈ കാണുന്നത് എന്താണ്? ഇത് പറഞ്ഞാൽ എൻ പദങ്ങളുടെ തുകയാണ്. അപ്പോൾ എന്നെ രണ്ട് കൊടുത്താൽ രണ്ടാം പദം എന്ന് എഴുതരുത്, എന്താ എഴുതേണ്ടത്? ഈ ഒന്നാം പദം പ്ലസ് രണ്ടാം പദം എന്ന് എഴുതണം. പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്, പലരും ചെയ്യുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്, ശ്രദ്ധിക്കാം. പിന്നെ എന്നാം പദം കാണണം അല്ലേ, രണ്ട് എൻ സ്ക്വയർ പ്ലസ് എന്നിൻ്റെ എന്നാം പദം കാണണം. അപ്പോൾ എന്താണ്? എന്നാം പദം സമം എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഇതിൽ ഡി എത്രയാണ്, എഫ് എത്രയാണ്? ആ ഡി നാലാണ്, എഫ് എത്രയാണ്? എഫ് മൂന്നാണ്. അപ്പോൾ സമം നാല് എൻ പ്ലസ് മൂന്ന് മൈനസ് നാല് സമം നാല് എൻ മൈനസ് ഒന്ന്. ഈ മൂന്നാമത്തെ എന്തായിരിക്കും? മൂന്നാമത്തെ ഇതുപോലെ ചെയ്ത് നോക്കുക, എന്തായിരിക്കും? ഒന്നാം പദം സമം എന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കുക, അപ്പം ഒന്ന് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു ഒന്ന് സമം മൈനസ് ഒന്ന് കിട്ടും. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? രണ്ട് കൊടുക്കുക. അപ്പം തൊട്ട് നമുക്ക് ആദ്യത്തെ രണ്ട് പദം കൊടുത്തു കിട്ടും. ഒന്നാം പദം പ്ലസ് രണ്ടാം പദം സമം രണ്ട് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു രണ്ട് സമം നാല് മൈനസ് നാല് സമം പൂജ്യം. ഇവിടെ ഒന്നാം പദവും രണ്ടാം പദവും കൂട്ടിയപ്പോൾ പൂജ്യം കിട്ടി. അപ്പോൾ രണ്ടാം പദം എന്താണ്? പ്ലസ് ഒന്നാം പദം ഇങ്ങോട്ട് പോരുമ്പോൾ എന്തായി മാറും? മൈനസ് ഒന്നാം പദമായിരിക്കും. സമം മൈനസ് ഒന്നാം പദം എന്താണ്? മൈനസ് ഒന്നാണ്. മൈനസ് മൈനസ് ഒന്ന് സമം ഒന്ന് കിട്ടി. അപ്പോൾ ഒന്നാം പദം മൈനസ് ഒന്ന്, രണ്ടാം പദം എന്താണ്? രണ്ടാം പദം എന്തായിരിക്കും? പ്ലസ് ഒന്ന്. ഇതാണ് ശ്രേണി. അപ്പം എക്സ് എൻ എന്നാം പദം കാണാനുള്ള സൂത്രവാക്യം എന്താണ് പറയൂ? ഇനി എന്നാം എന്നാം പദം കാണണമല്ലേ. ആ എന്നാം പദം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? എന്നാം പദം സമം എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ്. ഇവിടെ ഡിയുടെ എത്രയാണ്? ഡി പറഞ്ഞാൽ രണ്ടാണ്, അത് കൊടുത്തു. അതുപോലെ തന്നെ എഫ് എത്രയാണ്? മൈനസ് ഒന്ന്, അത് കൊടുത്തു. അപ്പോൾ രണ്ട് എൻ പ്ലസ് മൈനസ് ഒന്ന് മൈനസ് രണ്ട് സമം രണ്ട് എൻ മൈനസ് മൂന്ന് ആയിരിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ പൊതു വ്യത്യാസം എത്രയാണ്? രണ്ട് ആണ് അല്ലേ, രണ്ടാണ് പൊതു വ്യത്യാസം. ഒന്നാം പദം എത്രയാണ്? ഒന്നാം പദം പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നാം പദം സമം എത്ര അടിക്കുന്നത്? മൈനസ് ഒന്ന്. അപ്പോൾ നോക്കൂ, അവിടെ എൻ സ്കോറിൻ്റെ എന്നിൻ്റെ ഗുണങ്ങളുടെ തുക എത്രയാണ്? അതാണ് ഒന്നാം പദം. ഇവിടെ എൻ സ്കോറിൻ്റെ ഗുണം എത്രയാണ്? ഒന്നാണ്. അതിന് ഇരട്ടി എത്രയാണ്? രണ്ടാണ്. അപ്പം പൊതു വ്യത്യാസം എത്രയാണ്? പൊതു വ്യത്യാസം സമം എന്തായിരിക്കും? രണ്ട് ആയിരിക്കും. ഈ നാലാമത്തെ നോക്കൂ, ഒന്നാം പദം സമം രണ്ട് എൻ സ്ക്വയർ മൈനസ് എൻ. ഇതുപോലെ ഇങ്ങനെ ചെയ്യാവുന്നുള്ളൂ. എന്ന് ചെയ്യണം? നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കണം. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ തട്ടി നമുക്ക് സമം ഒന്ന് എന്ന് കിട്ടും. ഇന്നാണ് ഇനി ചെയ്യേണ്ടത്, എന്നിൻ്റെ സ്ഥാനത്ത് രണ്ടിന് കൊടുക്കുക. അപ്പം എന്നിട്ടും ഒന്നാം പദത്തിൻ്റെയും രണ്ടാം പദത്തിൻ്റെയും തുക കിട്ടും. അപ്പോൾ ഒന്നാം പദം പ്ലസ് രണ്ടാം പദം സമം എന്നിട്ടും ആറ് കിട്ടും. എന്നിൻ്റെ സ്ഥാനത്ത് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടും സമം ആറ് എന്ന് കിട്ടും. ഒന്നാം പദം ഒന്നാണ്, രണ്ടാം പദം എത്രയാണ്? ഒന്നാം പദവും രണ്ടാം പദവും കൂട്ടി എത്രയാണ്? ആറാണ്. അപ്പോൾ രണ്ടാം പദം എത്ര ആയിരിക്കും പറ? എത്ര ആയിരിക്കും? അഞ്ച് ആയിരിക്കും അല്ലേ. രണ്ടാം പദം സമം എത്രയാണ്? അഞ്ച് ആയിരിക്കും. നമുക്ക് ശ്രേണി ചെയ്താലേ, ഒന്ന് അഞ്ച് ഒമ്പത് എക്സെട്ര. അപ്പോൾ എന്നാം പദം എന്തായിരിക്കും? എന്നാം പദം സമം എക്സ് എൻ സമം ആദ്യ പദം പ്ലസ് എൻ മൈനസ് ഒന്ന് ഡി എന്നാണ്. അതായത് ഒന്ന് പ്ലസ് നാല് ഇൻറ്റു എൻ മൈനസ് ഒന്ന്. ആദ്യം നാല് എൻ ഗുണിച്ചാൽ നാല് എൻ, അതിന് ശേഷം നാല് മൈനസ് ഒന്ന് ഗുണിച്ച് കഴിഞ്ഞാൽ മൈനസ് നാല് സമം നാല് എൻ മൈനസ് മൂന്ന്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, എൻ സ്കോറിൻ്റെ ഗുണകമായ രണ്ടിൻ്റെ ഇരട്ടിയായിരിക്കുന്ന പൊതു വ്യത്യാസം അത് എത്രയാണ്? നാലാണ്. ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ എൻ സ്കോറിൻ്റെയും എന്നിൻ്റെയും ഗുണകങ്ങൾ തമ്മിൽ
കൂട്ടി എടുക്കുന്നതാണെന്ത് ഒന്നാം പദം, അതത്രയാണ് മൈനസ് മൂന്ന് ആണ്. അടുത്ത നോക്കൂ, എൻ സ്ക്വയർ മൈനസ് എൻ. ഇപ്പം ധരിക്കും ഒന്നാം പദം ധരിക്കും ഒന്ന് മൈനസ് ഒന്ന് അല്ലേ, ഒന്ന് സ്ക്വയർ മൈനസ് ഒന്ന് സമം പൂജ്യമാണ്. അപ്പോൾ എന്താണ് ആദ്യ പദം എന്താണ് പൂജ്യമാണ്. എൻ സ്ക്വയർ ഗുണിത എത്രയാണ് ഒന്ന് ആണ്, അതിന് ഇരട്ടി എത്രയാണ് രണ്ട്. ശ്രേണി ധരിക്കും പൂജ്യം രണ്ട് നാല് എന്ന് കയറും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, മറ്റേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം എന്ത് ചെയ്യാം, ഇതിൻ്റെ ശ്രേണി കിട്ടി നോക്കും, പൂജ്യം രണ്ട് നാല് കിട്ടി. ഇനി എന്നാ പദം ധരിക്കും, എന്നാം പദം സമം ധരിക്കും ആ രണ്ട് എൻ മൈനസ് രണ്ടാണ് അല്ലേ. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നാം പദം സമം കിട്ടും, രണ്ട് എൻ മൈനസ് രണ്ട് എന്ന് കിട്ടും. ഓക്കെ, ഇത് നോക്കൂ. ഇനി ആറാമത്തത്, ചുവടെയുള്ള സമാന്തര ശ്രേണികളുടെ തുകകൾ മനസ്സിൽ കണക്കാക്കുക. 51 കൂട്ടണം, 52 കൂട്ടണം, 53 കൂട്ടണം, 70. ഇത് ചെയ്യാം നമുക്ക്. അത് എത്ര പദങ്ങളുണ്ട് പറയൂ, എത്ര പദങ്ങളുണ്ട് അതിൽ? 20 പദങ്ങളുണ്ട് അല്ലേ, 20 പദങ്ങളുണ്ട്. അപ്പോൾ പദങ്ങളുടെ എണ്ണം സമം 70 മൈനസ് 51 പ്ലസ് 1 സമം 20. ഇവിടെ തുക എന്താണ്, തുക സമം എൻ ബൈ രണ്ട് അല്ലേ, 20/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പോൾ സമം എന്താണ്, 10/121 സമം 1210. 1210 പദങ്ങളുടെ എത്ര ആയിരിക്കും, 1.5, 2.5, 3.5, 12 രണ്ട് അല്ലേ. അപ്പോൾ എത്ര പദങ്ങളുടെ എത്ര ആയിരിക്കും, 12 ആയിരിക്കും. അപ്പോൾ തുക എന്തായിരിക്കും, തുക സമം എൻ ബൈ രണ്ട് അല്ലേ, 12/2 ഇൻറ്റു ആദ്യ പദം എന്തായിരിക്കും 1.5 കൂട്ടണം അവസാന പദം എന്തായിരിക്കും 12.5. അപ്പോൾ തുക സമം 12/2 ഇൻറ്റു 1.5 + 12 സമത്രയാണ് 6/14 സമം 84. ഓക്കെ, 84. ഞാൻ അടുത്ത് നോക്കും, തേർഡ് വൺ നോക്കും. 1.5 ഈ ഒന്നിനെ ഞാൻ മാറ്റിയത്, ഒന്നിനെ 2/2 എഴുതി, 1.5 എന്ത് ചെയ്ത് 3/2 എഴുതി, 2.5 എന്ത് എഴുതി 4/2 എഴുതി, 2.5 എങ്ങനെ എഴുതി 5/2 എഴുതി, അവസാനം 12.5 എങ്ങനെ എഴുതി 25/2 എന്ന് എഴുതി. അപ്പോൾ നോക്കൂ, ഇത് തുക എന്തായിരിക്കും, തുക സമം ഇവിടെ പദങ്ങൾ എത്ര ഉണ്ട് 25 സമം 25 കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു, തുക സമം എൻ ബൈ രണ്ട്, 25/2 ഇൻറ്റു 1.5 + 12 ആദ്യ പദം പ്ലസ് അവസാന പദം സമത്രട്ടി സമം 25/2 × 13 സമം 162.5 കിട്ടി. നോക്കൂ, ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ കഴിയും. ഇതെന്ത് ചെയ്യുക, ഇതിലെ ഛേദങ്ങൾ തമ്മിൽ എന്താണ് രണ്ടാണ്. ആദ്യം നമ്മൾ 1 മുതൽ 25 വരെ സംഖ്യയുടെ തുക കാണുക, അത്രയാണ് 25/26/2. അതിനെന്ത് ചെയ്യുക, ഈ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അതായത് സമം സമം ഇവിടെ തുക സമം 1/2 25/26/2 അതായിരിക്കും ഉത്തരം. തുകു 16, 24, 32 etc. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറേ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗമാണെന്ന് സമർത്ഥിക്കുക. ആദ്യം നമ്മൾ ഇതിന് എന്നാം പദം കാണണം. എന്നാം പദം കാണുന്ന എന്തൊക്കെ ആവശ്യമുണ്ട്, എഫ് ആവശ്യമുണ്ട്, ഡി ആവശ്യമുണ്ട്. എത്ര എഫ് എത്രയാണ്, 16. ഡി എത്രയാണ് പറയോ, ഡി എത്രയാണ്, 24 − 16 എത്രയാണ്, 8. ഓക്കെ, ആ കാര്യങ്ങൾ എഴുതി. ഇനി നോക്കൂ, എന്നാം പദത്തിന് ഫോർമുല എന്താണ് പറയോ, എന്താ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അതിൽ ഡി എത്രയാണ്, 8 എൻ പ്ലസ് എഫ് എത്രയാണ്, 16 − 8 സമത്രാണ്, 8 എൻ പ്ലസ് 8. ഇവിടെ തുക കാണണം. ഓക്കെ, എൻ പദങ്ങളുടെ തുക കാണണം. അപ്പോൾ തുക സമം എന്താണ്, എൻ ബൈ രണ്ട് ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. അതിലെന്താണ് എൻ ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദത്തിലായിരുന്നു 16 + 8 എൻ + 8. ഇത് കൂട്ടിക്കഴിഞ്ഞ എന്തായിരിക്കും, സമം എൻ ബൈ രണ്ട് ഇൻറ്റു 24 + 8 എൻ. അപ്പോൾ ഈ രണ്ട് പുറത്തുള്ളതിന് ശേഷം എന്താകും, 24 രണ്ട് കൊണ്ട് ഇരിക്കുക, ഈ 8 എന്ത് ചെയ്യുക, 8 എൻ രണ്ട് കൊണ്ട് ഇരിക്കുക. അതിനുശേഷം വരുന്ന രണ്ടുകളും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കുക, സമം എന്തായിരിക്കും, എൻ ഇൻറ്റു 12 + 4 എൻ. അതിനുശേഷം എന്ത് ചെയ്യുക, എന്നിനെ കൊണ്ട് 12 ഗുണിക്കുക, എന്നിനെ കൊണ്ട് എന്ത് ചെയ്യുക, 4 എൻ കൊണ്ട് ഗുണിക്കുക, സമം എന്താണ്, 4 എൻ² + 12 എൻ. ഓക്കെ, തുക സമം കിട്ടി നമുക്ക്, തുക സമം 4 എൻ² + 12 എൻ കിട്ടി. അതിൻ്റെ ഇരുഭാഗത്ത് എന്ത് ചെയ്തു, 9 കൂട്ടി.
അപ്പോൾ ചെയ്യുന്നത് എന്താണ്, തുകയോട് 9 കൂട്ടി എന്തായിരിക്കും, ഒരു പൂർണ്ണവർഗമാണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, സമം ഇതിലിങ്ങ് മാറ്റി എഴുതാം. തുക പ്ലസ് 9 സമം 4n² + 12n + 9. ഇത് എ സ്ക്വയർ ആണ്, ഇത് പ്ലസ് 2ab ആണ്, ഇത് പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്ക് കിട്ടി 2n + 3² എന്ന് കിട്ടി. മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത രണ്ട് വരികൾ എഴുതുക. 10-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെ സംഖ്യകൾ എഴുതുക. ആദ്യത്തെ 10 വരികളിലെ സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ നോക്കുക, അടുത്ത രണ്ട് വരി എന്തായിരിക്കും? ഇവിടെ 10 കഴിഞ്ഞ് അടുത്ത എന്തായിരിക്കും നോക്കൂ. ആദ്യം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നാലാമത്തെ വരിയിൽ 4 സംഖ്യകളുണ്ട്. അപ്പോൾ 5-ാമത്തെ വരിയിൽ 5 ഉണ്ടാവും. 6-ാമത്തെ വരി എത്ര ഉണ്ടായിരിക്കും? 6 ഉണ്ടാവും. അത് ഞാൻ എഴുതാൻ പോവുകയാണ്. എഴുതി എന്താണ്, 11, 12, 13, 14, 15. അടുത്ത തന്നെ 16, 17, 18, 19, 20. അങ്ങനെയാണെങ്കിൽ 10-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ എഴുതുക. അല്ലേ, 10-ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. ഇവിടെ 1 ആണ്, ഇവിടെ എത്രയാണ്, 3 കിട്ടി. 1 + 2 = 3. അല്ലേ, 3-ാമത്തെ വരി എന്തായിരിക്കും? അവസാന സംഖ്യ എത്രയാണ്? 6. അങ്ങനെ കിട്ടി 1 + 2 + 3 എത്രയാണ്? 6. അപ്പോൾ 1-ാമത്തെ വരിയിൽ 1, 2-ാമത്തെ വരിയിൽ 1 + 2 തുക 3, അടുത്തത് 1 + 2 + 3 തുക 6. അടുത്തെന്താണ്, 1 മുതൽ 4 വരെ സംഖ്യ കാണാം. 4-ാമത്തെ വരിയിൽ 4 സംഖ്യകളുണ്ട്. 1 കൂട്ടണം, 2 കൂട്ടണം, 3 കൂട്ടണം, 4 എത്രയായിരിക്കും? സമം 10 ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ എന്താണ്, 10-ാം വരിയിലെ ആദ്യത്തെ സംഖ്യ എന്തായിരിക്കും? 10-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ എഴുതുക. നോക്കൂ, 10-ാം വരിയിലെ ആദ്യത്തെ സംഖ്യ, അതർത്ഥം എന്താണ്, 9-ാമത്തെ വരിയിലെ അവസാന സംഖ്യയോട് കൂടി 1 കൂട്ടിയാണെന്ത് 10-ാം വരിയിലെ ആദ്യത്തെ സംഖ്യ. അല്ലേ, അത് നോക്കൂ, 9-ാം വരിയിലെ അവസാന പദം എന്തായിരിക്കും? 1 കൂട്ടണം, 2 കൂട്ടണം, etc. 9 ആണ്. സമത്രാണ്, സമം 9 × അല്ലേ, ഇവിടെ 9 പദങ്ങൾ തുകയല്ലേ, 9 × 9 + 1/2 സമത്രാണ്, സമം 9 × 10/2 സമം 9 × 5 = 45. ഓക്കെ, അപ്പോൾ 10-ാം വരിയിലെ 1-ാമത്തെ സംഖ്യ എന്തായിരിക്കും? അതിനോട് 1 കൂട്ടിയാൽ മതി. 9-ാം വരിയിലെ അവസാന സംഖ്യ 45 ആണ്. അതിനോട് കൂടി 1 കൂട്ടി കഴിഞ്ഞാൽ 10-ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ കിട്ടും. അത്രയാണ്, 45 + 1 = 46. നോക്കൂ, 9-ാം വരിയിലെ അവസാന പദം എത്രയാണ്? 45 ആണ്. അതിനോട് എത്ര കൂട്ടിയാണ് 10-ാം വരിയിലെ അവസാന പദം കിട്ടുക? 10 കൂട്ടിയാൽ മതി അല്ലേ. അപ്പം 45 + 10 = 55 കിട്ടും. ഇനി എന്താ പറയുന്നത്, ആദ്യത്തെ 10 വരിയിലെ എന്താണ് സംഖ്യയുടെ തുക. 1-ാമത്തെ വരി ആരുണ്ട്? ആദ്യ വരിയിൽ 1 ഉണ്ട്, 2-ാമത്തെ വരിയിൽ 2, 3 ആണ്, 3-ാമത്തെ വരിയിൽ എന്താണ്, 3, 4, 5. നോക്കൂ, ആദ്യ വരിയിൽ എന്തുണ്ട്? 1 ഉണ്ട്, അടുത്ത വരിയിൽ 2, 3, അടുത്ത വരിയിൽ 4, 5, 6, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ 10 വരിയിലെ സംഖ്യയുടെ തുക കാണണം. 1-ാമത്തെ സംഖ്യ എത്രയാണ്? 1. അവസാന സംഖ്യ എത്രയാണ്? 55. അപ്പോൾ തുക സമം എന്താണ്? തുക സമം 1 + 2 + etc. + 55 സമത്രാണ്, n × n + 1/2 ആണ്. അതായത് അവസാന സംഖ്യ എന്താണ്? 55 ആണ്. 55 × 56/2 സമത്രാണ്, സമം അത് ഗുണിച്ചു നോക്കുക, അതായിരിക്കും ഉത്തരം. അടുത്ത ചോദ്യം, മുകളിൽ എഴുതിയ സംഖ്യക്രമത്തിലെ അടുത്ത രണ്ട് വരികൾ എഴുതുക. അടുത്ത രണ്ട് വരി എഴുതണം. 20-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. നോക്കൂ, ഇതിൽ 4-ാമത്തെ വരിയിലെ 4 സംഖ്യകളുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 5-ാമത്തെ വരി എത്ര സംഖ്യ ഉണ്ടായിരിക്കും? 5 സംഖ്യ ഉണ്ടായിരിക്കും. ഇവിടെ നോക്കൂ, ഇതിൻ്റെ പൊതു വ്യത്യാസം എത്രയാണ്? 3 ആണ്. അപ്പോൾ അടുത്തെന്തായിരിക്കും? 31 + 3 എത്രയായിരിക്കും? 34, 37, 40, 43, 46 അല്ലേ. അങ്ങനെ അടുത്ത വരി എത്ര സംഖ്യ ഉണ്ടായിരിക്കും? 6 സംഖ്യകൾ ഉണ്ടായിരിക്കും. അതിന് 1-ാം സംഖ്യ ഏതായിരിക്കും? 49, 52, 52, 58, 61, 61, 64. ഇത് നോക്കൂ, അടുത്ത് പറയുന്നതാണ് 20-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ ഏതായിരിക്കുന്നത്. 20-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയാണ് ചോദിക്കുന്നത്. ഇതിൽ ഇവിടെ ഇതെന്താണ്, ഇത് 4, 7, 10, 13, 16, 19 തന്നിരിക്കുന്ന സംഖ്യാ പാറ്റേൺ ആണ്. ഇവിടെ എന്താണ് അതിൻ്റെ സ്ഥാനങ്ങളാണ്.
ഇവിടെ ഒന്നാം സ്ഥാനത്ത് എത്രയാണ്? നാല്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഏഴ്. മൂന്നാം സ്ഥാനത്ത് ആരാണ്? പത്ത്. നോക്കൂ, ഈ അഞ്ചാം സ്ഥാനത്തെ സംഖ്യ കണ്ടെത്തുന്ന രീതി നോക്കൂ. ഈ അഞ്ചിന് എന്ത് ചെയ്യുക? ഇവിടെ പൊതു വ്യത്യാസമായ മൂന്ന് കൊണ്ട് ഗുണിക്കുക. അഞ്ച് ഇൻറ്റു മൂന്ന് അല്ലേ. അവിടെ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടുക. അപ്പോൾ എത്ര ആയിരിക്കും? പതിനാറ് കിട്ടും. ശരിയല്ലേ? പതിനാറ് കിട്ടും. ഇനി വേറെ ഉദാഹരണം നോക്കാം. ഈ പത്ത് പരിഗണിക്കാം. ഈ പത്തിന് നേരെയുള്ള സംഖ്യ ഏതാണ്? ഇവിടെ പത്തിന് നേരെയുള്ള സംഖ്യ അതാണ് 31. അത് ഈ ത്രികോണത്തിൽ പത്താം സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ്? 31. അത് കിട്ടുന്നത് നോക്കൂ, 10 × പൊതു വ്യത്യാസമായ മൂന്ന് എത്രയാണ്? 10 × 3 + 1 സമത്രായിരിക്കും 31. 10 × 3 + 1 അതായത് 31. അപ്പോൾ 20-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 20-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 19-ാം വരിയിലെ അവസാന സംഖ്യ കാണണം. 19-ാം വരിയിലെ അവസാന സംഖ്യ കാണണം. നോക്കൂ, ഇതെന്താണ്? 1-ാം വരിയിലെ സംഖ്യയാണ് 1. 2-ാം വരിയിൽ എന്താണ്? അവസാന സംഖ്യ എന്താണ്? 3. 3-ാമത്തെ വരിയിൽ എന്താണ്? 6 അല്ലേ. സ്ഥാനങ്ങളൊക്കെ 4-ാം വരിയിലെ അവസാന സംഖ്യ എത്താണ്? 10. നോക്കൂ, 4-ാം വരിയിലെ അവസാന സംഖ്യയുടെ സ്ഥാനമാണ് 10. ആ സംഖ്യ എന്താണ്? 31. മൂന്നാമത്തെ ശ്രദ്ധിക്കൂ, 1-ാം വരിയിലെ സംഖ്യ എന്താണ്? 4. അതിൻ്റെ സ്ഥാനം എന്താണ്? 1. 2-ാം വരിയിലെ അവസാന സംഖ്യ എത്രയാണ്? 10. അപ്പം ഈ ശ്രേണിയിൽ എത്രാം സ്ഥാനത്താണ് അത്? 1, 2, 3 മൂന്നാം സ്ഥാനത്ത്. അതുപോലെ 3-ാം വരിയിലെ അവസാന സംഖ്യ എന്താണ്? 19. ഈ ശ്രേണിയിൽ എത്രാമത്തെ സ്ഥാനത്ത്? 1, 2, 3, 4, 5, 6 ആറാം സ്ഥാനത്താണ്. അതുപോലെ 20-ാം വരിയിലെ അവസാന സംഖ്യ കാണണം. അതുവേണ്ടി നമ്മൾ 19-ാം വരിയിലെ അവസാന സംഖ്യയുടെ സ്ഥാനം കാണാൻ പോവുകയാണ്. 19-ാം വരിയിലെ അവസാന സംഖ്യയുടെ സ്ഥാനം കാണാൻ പോവുകയാണ്. ഇവിടെ നോക്കൂ, ഇത് 4-ാം വരിയാകുമ്പോൾ എന്താണ്? 1 × 2 × 3 × 4 കൂട്ടിത്തരട്ടും 10 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ 19-ാം വരിയിലെ അവസാന സംഖ്യയുടെ സ്ഥാനം കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? പറ 1 മുതൽ 19 വരെ കൂട്ടണം. ഇനി എന്ത് ചെയ്യണം? ആ സംഖ്യയെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയാൽ നമുക്ക് 19-ാം വരിയിലെ അവസാന സംഖ്യ കിട്ടും. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ഈ 19-ാം വരിയിലെ അവസാന സംഖ്യയുടെ പദസ്ഥാനം സമം 1 മുതൽ 19 വരെ കൂട്ടണം അല്ലേ. 1 മുതൽ n സംഖ്യയുടെ തുക എന്താണ്? n × n+1/2. അപ്പോൾ 19-ാമത് വരിയിലെ അവസാന സംഖ്യയുടെ പദസ്ഥാനം എന്തായിരിക്കും? 19×20/2 സമം 190 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഈ 19-ാം വരിയിലെ അവസാന സംഖ്യയുടെ സ്ഥാനം 190 ആണ് അല്ലേ. 190 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിനുള്ള ആ പദം? എന്തായിരിക്കും 19-ാം വരിയിലെ അവസാന സംഖ്യ എന്ന പദം? അതായിരിക്കും സമം എന്തായിരിക്കും? 190. നമുക്ക് 10-ാമത്തെ ഇത് 4-ാമത്തെ വരിയിലെ അവസാന സംഖ്യ എന്താണ്? അവസാന സംഖ്യ 31 വരുന്നത്. അങ്ങനെ കിട്ടിയത് അവിടെയുള്ള പദസ്ഥാനം ഈ 31 ഈ ശ്രേണിയിൽ തന്നെ 10-ാം സ്ഥാനത്തുള്ള ആ 10-ാം സ്ഥാനത്തിന് 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയാൽ മതി. അതുപോലെ നമ്മള് ഈ 190-നെ 3 കൊണ്ട് ഗുണിച്ച് എത്ര കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി. അപ്പോൾ 10-ാം വരിയിലെ അവസാന സംഖ്യ സമം 3×190+1 = 571. നോക്കൂ, അങ്ങനെയാണെങ്കിൽ 20-ാം വരിയിലെ ആദ്യ സംഖ്യ എന്തായിരിക്കും? 20-ാം വരിയിലെ ആദ്യ സംഖ്യ സമം 19-ാം വരിയിലെ അവസാന സംഖ്യയോടുകൂടി പൊതു വ്യത്യാസമായ 3 കൂട്ടണം. അപ്പോൾ 571 × 3 = 574. അങ്ങനെയാണെങ്കിൽ 20-ാം വരിയിലെ അവസാന സംഖ്യ എന്തായിരിക്കും? 571 എത്ര കൂട്ടണം? 20 പൊതു വ്യത്യാസം കൂട്ടണം അല്ലേ. 571 19-ാം വരിയിലെ അവസാന സംഖ്യയോടുകൂടി 20 പൊതു വ്യത്യാസങ്ങൾ കൂട്ടണം. അപ്പോൾ എന്തായിരിക്കും? 571 + 20×3 = 571+60 = 631.